రీజెన్సీ లైన్స్ కొట్టింది, అది నేను తెలుసుకుంటాను. శ్రీ విజి సెబాస్టి, శ్రీ శీలా సెబాస్టి, നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ ആരാധ്യനായ ഗവർണർ പി എം ജെ എഫ് ലയൻ കണ്ണൻ, ഡോക്ടർ ജ്യോതി കണ്ണൻ, ഈ വിധിയിൽ സന്നിഹിതരായിരിക്കുന്ന ആർ സി ഇസെഡ് സി ക്യാബിനറ്റ് സെക്രട്ടറി, മറ്റെന്റെ മുന്നിലുള്ള ലയൺ നേതാക്കളെ കുറിപ്പാണ്. ലയൺസ് ഇന്റർനാഷണൽ പ്രസ്ഥാനത്തിന് തന്നെ അവരുടെ പതാകയിൽ പുതിയ ഒരു തൂവൽ ചേർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ക്ലബിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. ഞാൻ ട്രിവാൻഡ്രം റോയൽ ലയൺസ് ക്ലബിനെ പ്രതിനിധീകരിച്ചാണ് വന്നത്. റോയൽ ലയൺസ് ക്ലബ് 25-ാമത്തെ വർഷത്തിലേക്ക് വരികയാണ്, ഞങ്ങളുടെ രജത ജൂബിലി വർഷം. ഏതാനും വർഷം മുമ്പ് തന്നെ ചാർട്ടർ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ആൾക്കാർ ഒരു സ്വപ്നം കാണാൻ തുടങ്ങി. ഈ രജത ജൂബിലി വർഷത്തിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ നയിക്കാൻ പ്രഗത്ഭനായ, പ്രാപ്തനായ, പ്രതിഭാധനായ ഒരാളെ നമുക്ക് അവതരിപ്പിക്കണം. ഞങ്ങൾ കണ്ടെത്തിയത് നേരത്തെ പറഞ്ഞതുപോലെ അമൂല്യമായ ഒരു മൂർത്തിനെ തന്നെയാണ്. മറ്റാരുമല്ല, പി എം ജെ എഫ് ലയൺ അഡ്വക്കേറ്റ് ആർ പി ബിജു. 2006-ലാണ് ഞങ്ങളുടെ ക്ലബിൽ ചേർന്നത്. 2015-16 വർഷം അദ്ദേഹത്തിന്റെ പ്രസിഡന്റായി. അവിടെ മുതൽ ഇതുവരെയും സ്തുത്യർഹമായ പ്രവർത്തനങ്ങളിലൂടെ, കർമ്മോന്മുഖമായ പ്രവർത്തന പമ്പാവിലൂടെ അദ്ദേഹം കുതിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം മിഷന്റെ ഡിസ്ട്രിക്ട് ചെയർപേഴ്സണാണ്. പല പല മേഖലകളിൽ, പല പല തലങ്ങളിൽ, പല പല പ്രവർത്തന ശ്രേണികളിൽ അദ്ദേഹം മികവ് കാട്ടി. ഞാൻ അതൊന്നും വിസ്തരിച്ച് ഈ വൈകിയ വേളയിൽ പറയുന്നില്ല. അദ്ദേഹം സോൺ ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴും റീജിയൻ ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴും ഒക്കെ ഇന്റർനാഷണൽ അവാർഡ് ഉൾപ്പെടെ നിരവധി ബഹുമതികൾക്ക് അർഹനായി. 12 തവണ ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ അപ്രീസിയേഷൻ ബഹുമതിക്ക് അർഹനായി. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയത് അദ്ദേഹം എസ് എഫ് കെ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ ചെയ്തതും ഇപ്പോൾ മിഷൻ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ചെയ്തതുമായ കാര്യങ്ങളാണ്. 2600 വിദ്യാർത്ഥികൾക്ക് കണ്ണട നൽകുവാൻ, അർഹരായ കുട്ടികൾക്ക് കണ്ണട നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതിലുപരി ഇപ്പൊ 2700 ആകുന്നു. 2700 കാറ്ററാക്ട് ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞിരിക്കുന്നു. നോക്കണം, കാഴ്ചയുടെ മഹാകാശങ്ങൾ നഷ്ടപ്പെട്ടവർക്ക്, വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക്, ജീവിതം ഇരുണ്ടുപോയവർക്ക് വെളിച്ചം നൽകുന്ന ഏറ്റവും മഹോന്നതമായ ഒരു പ്രവർത്തനമാണ്. കാഴ്ച നഷ്ടപ്പെട്ടല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ മിൽട്ടൺ തന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ദൈവത്തോട് വളരെ രോഷാകുലനായി ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇത്രയും വൈഭവങ്ങൾ തന്നിട്ട്, ടാലന്റുകൾ തന്നിട്ട് അല്ലയോ ദൈവമേ എന്റെ കാഴ്ച തിരിച്ചെടുക്കുന്നുവോ, ഇത് ക്രൂരതയല്ലേ എന്ന്. മിൽട്ടൺ പിന്നെ അത് തിരിച്ചറിഞ്ഞ് പ്രതിഭയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അധികം മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്ന കാഴ്ചയുടെ ആ ഏകാന്തമായ വിരസമായ ജീവിതത്തിലേക്ക് നീങ്ങുന്നവരെ, അർഹരായവരെ, പാവപ്പെട്ടവരെ കാഴ്ചയുടെ പുതിയ ലോകത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും മാതൃകാസുന്ദരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ബിജുവിനെ അവതരിപ്പിക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഈ നമ്മുടെ കോവിഡ് കാലത്ത്, ഏകാന്തതയുടെ കാലത്ത്, നമ്മൾ വീടിനുള്ളിൽ കുടുങ്ങപ്പെട്ട് കഴിഞ്ഞിരുന്ന കാലത്ത്, പ്രത്യാശകളെല്ലാം നഷ്ടപ്പെട്ട കാലത്ത്, നിരാശയുടെ കാലത്ത് അദ്ദേഹം ജി എൽ ടി കോർഡിനേറ്ററായി 2 വർഷം തുടർച്ചയായി ഉണ്ടായിരുന്ന 2019-20, 2020-21 അക്കാലത്ത് അദ്ദേഹം നടത്തിയ, അദ്ദേഹം സംഘടിപ്പിച്ച, മികവോടെ സംഘടിപ്പിച്ച സംഘാടക പ്രവർത്തനത്തിന്റെ ഏറ്റവും നല്ല മകടോദരണമായി തീർന്ന അദ്ദേഹം സംഘടിപ്പിച്ച ലീഡ് എന്ന് പറയുന്ന പരിപാടി, അതിൽ ഈ പരിശീലനം, നേതൃത്വ പരിശീലന പരമ്പര 12 ആഴ്ചകളോളം തുടർച്ചയായി നടത്തി. നേതാവിനെ കുറിച്ച് നമ്മളൊക്കെ പറയും, ലീഡർ ഈസ് ഓൺ ഹു നോസ് ദ വേ, ഹു ഷോസ് ദ വേ ആൻഡ് ഗോസ് ദ വേ എന്ന് അതൊക്കെ പറയുമെങ്കിലും ഈ വഴികൾ കണ്ടുപിടിക്കുവാനും ആ വഴികളിലൂടെ ചൂണ്ടിക്കൊടുക്കുവാനും അതിലൂടെ സഞ്ചരിക്കുവാനും കഴിയണമെങ്കിൽ മനസ്സിൽ ആർദ്രത വേണം, മനസ്സിൽ സ്നേഹത്തിന്റെ സ്പർശം വേണം, ആത്മാർത്ഥതയുടെ കണിക വേണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് മനുഷ്യത്വം എന്ന് നമ്മൾ പറയുന്നത്. ആ വിധത്തിൽ ലയൺസ് ഇന്റർനാഷണലിന്റെ ആ ദൗത്യം, അതിന്റെ സന്ദേശം, അതിന്റെ ഹൃദയമിടിപ്പുകൾ, നാഡിമിടിപ്പുകൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമായി
സ്വന്തം കുടുംബത്തിനപ്പുറത്ത് ഒരു കുടുംബമായി സമൂഹത്തെ കാണുന്ന, ലയൻ സമൂഹത്തെ കാണുന്ന, അതിനുമപ്പുറത്തുള്ള ഒരു സമൂഹമുണ്ടല്ലോ, അശരണരുടെ, നിരാലംബരുടെ, കഷ്ടത അനുഭവിക്കുന്നവരുടെ, ധൈര്യത അനുഭവിക്കുന്നവരുടെ ഒരു വലിയ കുടുംബമുണ്ട്. ആ കുടുംബത്തെ ഭൂതദയോടെ, കാരുണ്യത്തിന്റെ കണ്ണുകളോടെ, ആർദ്ര മനസ്സോടെ കാണുന്ന നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായ ശ്രീ ആർ വി ബിജുവിനെ, ഇവിടെ മുത്തുകൾ തമ്മിലുള്ള മത്സരമാണല്ലോ, ഇതിൽ വില കൂടിയ മുത്തിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായി മത്സരിക്കുന്ന ശ്രീ ആർ വി ബിജുവിനെ നിങ്ങൾ ഇരുകൈകളാലും വിശാല ഹൃദയത്താലും സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക്